നമസ്കാരം. കരുവന്നൂർ സഹകരണ ബാങ്കിൽ 30 ലക്ഷം രൂപ നിക്ഷേപിക്കുകയും ചികിത്സയ്ക്കായി ഈ പണം തിരികെ ആവശ്യപ്പെട്ടിട്ട് അത് ലഭിക്കാതെ മരണപ്പെടേണ്ടി വന്ന ഫിലോമിനയുടെ കഥ, ഫിലോമിനയുടെ ആ ഒരു ദയനീയ അവസ്ഥ ഇന്നലെ കേരളം കണ്ടതാണ്. ഇന്നിപ്പോൾ ആ ഒരു സംഭവത്തിന് പുറമെ മന്ത്രി ബിന്ദു നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദത്തിലേക്ക് വഴിവച്ചിരിക്കുകയാണ്. ഒരറ്റത്ത് ഫിലോമിനയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് പൂർത്തിയാകുന്നതേ ഉള്ളൂ, അതിനു മുമ്പെയാണ് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു മന്ത്രി ഇത്തരത്തിൽ ഒരു പ്രസ്താവനയുമായി വന്നിരിക്കുന്നത്. മന്ത്രിയുടെ പ്രസ്താവന എന്ന് പറയുന്നത്, ഇന്നലെ ബാങ്കിന് മുന്നിൽ ഫിലോമിനയുടെ മൃതദേഹവുമായി ഭർത്താവും മകനും നടത്തിയ ആ ഒരു പ്രതിഷേധം, അത് ഈ ഒരു മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇപ്പോൾ മന്ത്രി നടത്തിയ പ്രസ്താവന. ഇത് വലിയ രീതിയിൽ വിവാദമായിരിക്കുന്നു. അതുമാത്രമല്ല, മന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു, ഇവർക്ക് കൃത്യമായി ബാങ്കിൽ നിന്ന് പണം നൽകിയിട്ടുണ്ട്, അത് 2 ലക്ഷം രൂപയോളം നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് മന്ത്രി ഇതിനെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊന്ന് ഓർക്കണം, ഇത് അവർ ലോൺ അപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ കടമായോ വാങ്ങുന്ന പൈസയല്ല, അവരുടെ തന്നെ നിക്ഷേപമാണ്. കരുവന്നൂർ ബാങ്കിനെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ജീവിത സമ്പാദ്യം, അവിടെ നിക്ഷേപിച്ച അവരുടെ ജീവിത സമ്പാദ്യമാണ് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അത്യാവശ്യമായി വന്നപ്പോൾ തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ബാങ്കിനെ സമീപിച്ചത്. 30 ലക്ഷത്തോളം രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന അവർക്ക് 2 ലക്ഷം രൂപ മാത്രമാണ് ബാങ്കിൽ നിന്നും, അതും പല തവണയായിട്ടാണ് ലഭിച്ചതെന്ന് ഫിലോമിനയുടെ ഭർത്താവ് തന്നെ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത്, ദേവസി പറഞ്ഞത്, ഫിലോമിനയുടെ ഭർത്താവായ ദേവസി പറഞ്ഞത്, ഈ ഒരു പ്രതിഷേധം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് ഉള്ളതല്ല, ഇത് രാഷ്ട്രീയ ഭേദമന്യേ, അതായത് ഇനി തങ്ങൾക്ക് ജീവിതത്തിൽ വന്ന ഒരു ഗതി ഇനി മറ്റൊരാൾക്കും കേരളത്തിൽ ഉണ്ടാകരുത്, അതുകൊണ്ട് മാത്രമാണ് തങ്ങളുടെ പ്രതിഷേധം കേരളത്തെ അറിയിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇന്നലെ ഫിലോമിനയുടെ മൃതദേഹവുമായി അദ്ദേഹവും മകനും ബാങ്കിൻ്റെ മുന്നിൽ എത്തിയത്. പക്ഷേ ഇപ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു മന്ത്രി തന്നെയാണ്. അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ചർച്ചയ്ക്ക് പോലും, വലിയ ചർച്ചകൾക്ക് പോലും വഴിവെക്കുന്ന തരത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലാണ് ഇത്തരത്തിൽ സാംസ്കാരികമായി മുന്നോക്കം നിൽക്കുന്ന സംസ്ഥാനം എന്ന് നമ്മൾ അഭിമാനപുരസരം പറയുന്ന സാംസ്കാരിക കേരളത്തിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് നമ്മൾ ഓർക്കണം. LDF വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ ആ സംസ്ഥാനത്ത് LDF വന്നപ്പോൾ ശരിയായത് ഈ രീതിയിലാണോ എന്നുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ ഉയരുന്നത്. എന്തായാലും ഫിലോമിനയുടെ മരണം നടന്ന ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളായിട്ടല്ല, വളരെ ഗൗരവമേറിയ ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു വശത്ത് മന്ത്രിമാരുടെയും MLA മാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കാൻ അണിയറയിൽ രഹസ്യ നീക്കം നടത്തുകയാണ്. ഇത് സംബന്ധിച്ചൊരു വാർത്ത അല്പ നേരം മുമ്പാണ് തത്വമയി ന്യൂസ് തന്നെ പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി, LDF ഒരു മന്ത്രി തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മന്ത്രി ബിന്ദുവിൻ്റെ വാക്കുകൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ഫിലോമിനയുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ കഴിയുന്നതേയുള്ളൂ, പൂർത്തിയാകുന്നതേയുള്ളൂ. അതിനു മുന്നെയാണ് ഇത്തരത്തിൽ മന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. ഈ കേരളം ഒന്ന് ചിന്തിക്കണം. കേരളത്തിൽ ഇതുപോലെ അന്നന്നത്തെ വക കണ്ടെത്തി അല്ലെങ്കിൽ അവരുടെ ഉള്ളതും ഇല്ലാത്തതുമൊക്കെയായ കാശുകൾ കൂട്ടിപ്പെറുക്കി വെച്ചുകൊണ്ടാണ് അവർ ഭാവിയിലേക്ക് വേണ്ടി ഇത്തരത്തിലുള്ള സഹകരണ സംഘങ്ങളെ സമീപിക്കുകയും അവിടെ നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഇത് തങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ അടിയന്തരഘട്ടത്തിൽ എന്തെങ്കിലും തിരിച്ച് കിട്ടും എന്നുള്ളൊരു ഉറപ്പിലാണ് ഇവർ ഇത്തരം നിക്ഷേപങ്ങളിലേക്ക് ചെന്നെത്തുന്നത്. പക്ഷേ ഈ ഒരു ഒറ്റപ്പെട്ട സംഭവമായി ഇത് തള്ളിക്കളയാൻ കഴിയില്ല. കാര്യം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, കേരളത്തിൽ ഇതിനു മുമ്പും ഇതിപ്പോൾ ഫിലോമിനയുടെ മരണം വരെ എത്തിയ ഒരു വാർത്തയായതുകൊണ്ടുമാണ് ഇത്രയും വലിയ ഒരു പ്രാധാന്യം ഇതിന് ലഭിച്ചത്. അല്ലെങ്കിൽ ഇത് മറ്റുള്ള കേസുകൾ പോലെ ഒറ്റപ്പെട്ട സംഭവമായി തള്ളിക്കളയുമായിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ കേരളം ഇത് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. കാര്യം തങ്ങളുടെ നിക്ഷേപം, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്നന്നത്തെ വക കണ്ടെത്തുന്നവർ അവരുടെ ജീവിത സമ്പാദ്യം കെട്ടിപ്പറക്കി ഉണ്ടാക്കുന്ന തങ്ങളുടെ നിക്ഷേപം ഒരു അത്യാവശ്യത്തിന് തിരിച്ച് ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള സഹകരണ സംഘങ്ങൾ എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം സാധാരണക്കാരുടെ ഉള്ളിൽ ഇപ്പോൾ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു മന്ത്രിയുടെ ആരോപണം, മന്ത്രിയുടെ പ്രസ്താവന ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.